കണ്ണൂരിൽ നിന്നും മകൻ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു. ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വന്നതിന് ശ്രീ പത്മനാഭന് വഴിപാടും കഴിച്ചു വന്നിരിക്കുന്നു ചന്ദ്രമതി എന്ന എന്റെ പൊന്നമ്മ. എന്തൊരു സ്നേഹമേ മോനോട്. കണ്ടില്ലേ, ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നിനെ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാ. എങ്കിൽ അമ്മയ്ക്കൊരു മോള് കൂടി വരാൻ പോകുന്നു. ആ കണ്ണൂരിൽ നിന്നും ഈ മകന്റെ മനസ്സിലേറി ഒരു സുന്ദരി പെണ്ണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന് ദേഷ്യപ്പെടല്ലേ, ആളകത്തുണ്ട്. വന്ന് കണ്ട് അഭിപ്രായം പറ. എങ്ങനെയുണ്ട് അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. മതി, എനിക്കൊന്നും കേക്കണ്ട, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. അയ്യോ, അവിടെ നിക്ക്. അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഈ മകൻ ഇതുവരെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പേര് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. നന്നായി പഠിച്ചു, നല്ല പ്രായത്തിൽ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറായി ജോലിയും മേടിച്ചു. ഇനിയും മരിച്ചുപോയ എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം ഈ മകന് സാധിച്ചു കൊടുക്കണം. അതെ, മരിക്കുന്നതിന് മുമ്പ് അമ്മ കേൾക്കാതെ അച്ഛൻ എന്നോട് പറഞ്ഞു, എത്ര മനോഹരമായ നാടാണ് മലബാർ, പ്രത്യേകിച്ച് കണ്ണൂർ. ഒരു മാർക്സിസ്റ്റുകാരന്റെ മകനായ നീ വിവാഹം കഴിക്കുന്നത് ആ വിപ്ലവ ഭൂമിയിൽ നിന്നായിരിക്കണം. സത്യം, അമ്മ അറിയാതെ അന്ന് അച്ഛന് വാക്ക് കൊടുത്തതാ. ഇപ്പൊ ഞാൻ അറിയാതെ തന്നെ അത് സംഭവിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുട്ടി എനിക്ക് ഇഷ്ടമായി. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അല്ലേ അമ്മേ? ബെസ്റ്റ് ഇംപ്രഷൻ കള്ളം പറഞ്ഞു വലിപ്പിക്കുന്നതായിരുന്നു, നീ അച്ഛന്റെ മോൻ തന്നെയാ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമായി. നേരാണ് അമ്മേ, ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എന്റെ അമ്മയെ പോലെ. ഞാൻ പോയി ആ കുട്ടിയെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാനോ? എങ്ങനെ? അങ്ങോട്ടൊരു ട്രാൻസ്ഫർ. എന്ത് മണ്ടത്തിനാ നീ പറയണേ, ഒരു മിന്നായം പോലെ കണ്ട പെണ്ണിന് വേണ്ടി ട്രാൻസ്ഫറോ? നീ അവിടെ ചെല്ലുമ്പോ ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുത്തണം. പേടിക്കണ്ട, എപ്പൊ അമ്മയ്ക്ക് മോനെ കാണണമെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇവിടെ എത്തും. രാവിലത്തെ ട്രെയിനിന് കണ്ണൂരിൽ നിന്ന് കയറിയാൽ രാത്രി അത്താഴം ഇവിടെ തിരുവനന്തപുരത്ത്. എപ്പടി അതിന് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ എങ്ങനെ കിട്ടാനോ? നമ്മുടെ അമ്പിയെണ്ണം വിചാരിച്ചാൽ അത് നടക്കും. കൊള്ളാം, അവനിപ്പോ പാർട്ടിന്ന് സ്ഥാനവും പോയി, ഉടുത്തിരുന്ന മുണ്ടും പോയി, ഇപ്പൊ ദാ മെഡിക്കൽ കോളേജിൽ നിരാഹാരം കിടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. തലസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗത്തെ തുടർന്നുണ്ടായ സംഘട്ടനത്തിൽ തന്റെ ഉടുമുണ്ട് ഉരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്ന അംബുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി. നമസ്കാരം. നമസ്കാരം. മുണ്ട് ഉരിഞ്ഞതിനെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ്? എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റ് ആക്കി ഫ്ലാറ്റിൽ ഇരുത്തും. 3 ദിവസമായി മുണ്ടുടുക്കാതെ സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി മുണ്ടുടുപ്പിക്കും. ഞങ്ങളുടെ ഓമന നേതാവേ, മുണ്ടുടുത്ത നേതാവേ, മുണ്ടുടുത്ത നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം പിന്നാലെ. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് എന്റെ മുണ്ട് ഊരിയെങ്കിൽ നാളെ നിങ്ങളുടെ അണ്ടർവെയർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. ഇനിയിപ്പോ എല്ലാരും സ്വന്തം വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് വാ, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഊണില്ലേ, ഒന്ന് പോടെ. ചേച്ചമ്മേ എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ആ ഇതാര്, കുട്ടി സഖാവോ? ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ എപ്പ എത്തി? കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, നാക്ക്, ഫുൾ ബോഡി ആയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം. അല്ല, എത്ര പേരവിടെ കാഞ്ഞു? അവിടെ ഒരു കുഴപ്പമില്ല. കണ്ണൂരെ റിസൾട്ട് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു, നിങ്ങളുടെ പാർട്ടി ജയിച്ചു. ചുമ്മാ അതല്ല കള്ളോട്ട് ചെയ്തിട്ടില്ലേ? ഞാൻ ആവശ്യം പറഞ്ഞോണ്ടല്ലോ, ഒരു ഒറ്റ കള്ളവോട്ട് അവിടെ വീണിട്ടില്ല. അത്രയ്ക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തത്. കണ്ണൂരിലെ കാര്യം അങ്ങോട്ട് വിട്. ബംഗാള്, എന്തിന് ചൈന? കള്ളവോട്ടിന്റെ പേരുന്നാളായിരുന്നില്ല ചൈനയിൽ വോട്ടിംഗ്? മതി മതി, നിർത്ത്, ഇതൊരു നിയമസഭയല്ല. കറക്റ്റ്, അങ്ങനെ പറ ചേച്ചി. നിന്നോട് കൂടി തന്നെ പറഞ്ഞത്, കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരി ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ? അതെങ്ങനെ സംസാരിക്കാനാ? പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്ന സഖാവ് കുഞ്ഞേട്ടനല്ലേ? അത് ഓർമ്മയുണ്ടായിരുന്ന മതി. വന്നുവല്ലോ കഴിക്കാൻ നോക്ക്. അല്ല അമ്പി, നിനക്ക് പ്രായം ഇത്രയായില്ലേ? ഇപ്പോഴത്തെ ഈ തമ്മിലടി രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് വല്ല ഭാവിയുണ്ടോ? പേരിനൊരു ഗ്രൂപ്പ്, കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം. കൂടാത്തതിന് എന്റെ പ്രകടനങ്ങൾ ടി വിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി വില്ലൻ എന്ന കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി കതിറ വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിനോട് ചെന്ന അവന്മാരെ തവിട്ട് പുറത്താക്കും. നോക്കിക്കോ, അണ്ണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിലെ പിടിപാടും ഇതോടെ ക്ലോസ്. ഞൊട്ടും, ഏതവം ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീവ്രതറിവി അമ്പയണ്ണന്റെ കയ്യിൽ തന്നെ. തെളിയിക്കണ, തെളിയിക്കണ. വേണം എങ്കിൽ 24 മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം. ട്രൗസറോ? ഓ, ട്രൗസർ അല്ല, ട്രാൻസ്ഫർ. ട്രാൻസ്ഫറാ? കണ്ണൂരേക്ക്.
ചുടുകാട്ടിലേക്ക് വേണം, ഒപ്പിച്ചേരാം. പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല. നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം. വെല്ലുവിളിയാണ്, എങ്കിൽ നടക്കും. സ്വന്തക്കാരനാണെങ്കിലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. നീ മറ്റേ പാർട്ടിയാ. അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ. ഞാൻ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ താനാരാ? അവൻ പറഞ്ഞു വിട്ടല്ലേ. എനിക്കറിയാം, ഈ നാട് ചുട്ടെഴിയുമ്പോ കന്തകന്റെ നിഴല് പോലെ അവൻ ഇവിടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. എനിക്ക് നിയമം നടപ്പാക്കണം. എവിടെയാണ് അവൻ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ ജോയിൻ ചെയ്യാമെന്ന് മറക്കാൻ ഡോക്ടറാ. എല്ലാം കണ്ട് പേടിച്ച് ഇങ്ങോട്ട് ഓടിക്കയറിയതാ. അപ്പൊ ഇന്നാട്ടി പുതിയതാ കൊലപാതകം. ഇവിടെ ഒരു തമാശ, രണ്ടിന് രണ്ട് ഈക്വൽ സ്കോർ. അപ്പൊ മൃഗം മൃഗ ഡോക്ടറാ? അതെ. അതെ, ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെ അല്ല, വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ. എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല ഞാൻ. അത് ശരി, തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. രണ്ടു ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഏ, ഇപ്പൊ ചോദിച്ചു തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ മക്കള്? മൂന്ന്. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ആരുടെ? പശുവിന്റെ. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ. ഏ, അയവറക്കണ കണ്ടില്ലേ? ഇങ്ങനെ പഴയതൊക്കെ വഹിക്കുന്ന പോയ ക്ലീൻ, അതായത് വയറിളക്കി കളയണം. അതിനുള്ള മരുന്ന് ഞാൻ തരാം. പ്രഭുദേവേ! എന്താ ഈച്ച? എടാ പ്രഭുദേവേ, പ്രഭുദേവ നിന്റെ അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ? ഇയാളെ ഒരു കാര്യം. പ്രഭുദേവ ചേട്ടോ, ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ? മണി വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? ആണി രോഗം കാരണം കാല് നിലത്ത് കുത്താൻ വയ്യ. അപ്പഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചെവറി പിറ്റിയായിരുന്നു, വയറിളക്കി കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടി. എന്തു പറ്റി എത്താം? പശുവിനെന്തു പറ്റി? നല്ല സുഖമില്ല. അയ്യള, ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഈ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിച്ചാലോ. ആ എന്താ അസുഖം? അകറ്റില്ല നീര്. അകറ്റില്ല നീരോടെ നിക്കട്ടെ. എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത്? അടുത്ത ആഴ്ച. ആണോ? ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ? ഓഹോ, അപ്പോഴത് അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ. അതെ, ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ചോദിക്കാൻ നീ ആരാടാ പ്രഭുദേവ? പ്രഭുദേവ നിന്റെ അച്ഛൻ. ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്. മോൻ ഇതിന്റെ അകത്ത് ഇടപെടണ്ട. ഇത് കണ്ട, ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്. തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറിപ്പിക്കും. തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും. ആൾമാറാട്ടോ? അതെ. കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു. പ്രഭുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അച്ഛന്റെ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. അതുപോട്ടെ, താനാരെ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടറാണ്. അപ്പൊ അകിടിന്റെ കാര്യം? അകിട് മണ്ണാങ്കട്ട, പാലിൽ തീപിടിച്ചപ്പോ അകിടിന്ന് തോന്നുന്നത്.